നമസ്കാരം. കീഴാറ്റൂരിലെ വയൽക്കിളി നേതാവ് സുരേഷ് കീഴാറ്റൂരിന് ശേഷം പാർട്ടി നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ് കോമത്ത് മുരളീധരൻ. സുരേഷ് കീഴാറ്റൂർ വയൽക്കിളികൾ എന്ന കൂട്ടായ്മയുടെ പേരിലാണ് ദേശീയപാത ബൈപ്പാസ് വിരുദ്ധ സമരം നയിച്ചതെങ്കിൽ മുരളീധരന് പിന്നിൽ CPI എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെയുണ്ട്. പാർട്ടി തട്ടകമായ കീഴാറ്റൂരിനടുത്ത് മാണ്ഠംകുണ്ടിൽ CPM നേതാവ് MV ഗോവിന്ദനെതിരെ അതിശക്തമായ ഒരു വിമർശനമായിരുന്നു മുരളീധരൻ ഉന്നയിച്ചത്. മാത്രമല്ല PM കേന്ദ്ര കമ്മിറ്റി അംഗമായ MV ഗോവിന്ദനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് തന്നെ ഒറ്റപ്പെടുത്തിയതെന്ന് മുരളീധരൻ പറയുന്നുണ്ട്. തളിപ്പറമ്പ് നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ ഉപാധ്യക്ഷനുമായ കോമത്ത് മുരളീധരൻ 50 പേരും CPMൽ ചേർന്ന വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു വന്നത്. തളിപ്പറമ്പ് പ്രസ് ഫോറത്തിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് CPM നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിച്ചത്. മാത്രമല്ല പാർത്താസ് കൺവെൻഷൻ സെന്റർ ഉടമ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തന്റെ നിലപാട് പാർട്ടിയിൽ തുറന്നു പറഞ്ഞതിനാണ് വേട്ടയാടൽ തുടങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. പാർത്താസ് ഉടമ സാജൻ ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. സാജൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പാർട്ടി നേതാക്കൾക്കുണ്ടായ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. തളിപ്പറമ്പിലെ മൂന്ന് DC മെമ്പർമാരാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. മാത്രമല്ല തളിപ്പറമ്പിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നതും ഇവർ തന്നെയാണ്. ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുഖസ്തുതി പറയുന്നവർക്ക് മാത്രമേ തളിപ്പറമ്പ് CPMൽ സ്ഥാനമുള്ളൂ. നേതാവിന് ചുറ്റും സംരക്ഷണ വലയം തീർക്കുകയാണ്. ചിലർ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അപകടം തന്നെയാണ്. മാത്രമല്ല 18 പാർട്ടി മെമ്പർമാരുൾപ്പെടെ 57 പേരാണ് തനിക്കൊപ്പം പാർട്ടി വിട്ടതെന്നും കോമത്ത് മുരളീധരൻ വ്യക്തമാക്കി. ലോക്കൽ സെക്രട്ടറിയുടെ വിഭാഗീയത പ്രവർത്തനവും സാമ്പത്തിക അരാജകത്വവും സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഏകപക്ഷീയമായാണ് തീരുമാനമെടുക്കുന്നത്. 1983 മുതൽ CPM മെമ്പറാണ് താൻ. 10 ലോക്കൽ സെക്രട്ടറി, 18 ഏരിയ കമ്മിറ്റി അംഗം, നഗരസഭാ വൈസ് ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ഞങ്ങളെ ഞങ്ങളാക്കിയത് തന്നെ ഈ പാർട്ടി തന്നെ. അതിൻ്റെ പേരിൽ അങ്ങേയറ്റം ബഹുമാനമുണ്ട്. എന്നാൽ ഉൾപാർട്ടി ജനാധിപത്യം നിലനിൽക്കുന്ന പാർട്ടിയിൽ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ താൻ ചിലർക്ക് ശത്രുവായി. തെറ്റായ പ്രവണതകൾക്കെതിരെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ വ്യക്തിപരമായ ശത്രുത വച്ചു പുലർത്തുകയാണ് അവർ ചെയ്തത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ മുഖസ്തുതി പറയുന്നവർക്ക് തളിപ്പറമ്പിൽ വലിയ സ്ഥാനമാണുള്ളത്. പാർത്താസ് ഉടമ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട തെറ്റുകളായിരുന്നു താൻ ചൂണ്ടിക്കാണിച്ചത്. ഈ തെറ്റിനെതിരെയാണ് തനിക്ക് നടപടിയും വന്നത്. മന്ത്രിസഭയിലുള്ള ഉന്നതനെതിരെയോ തളിപ്പറമ്പിൽ നിന്നുള്ള 3 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയോ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ നശിപ്പിച്ചു കളയും. ഇവർ എന്ത് തെറ്റ് ചെയ്താലും ശരിയെന്ന് പറയുന്നവർക്ക് മാത്രമേ തളിപ്പറമ്പിൽ നിലനിൽപ്പുള്ളൂ. സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാനും ഭാര്യമാരുടെ ജോലി നിലനിർത്താനും വേണ്ടി അവരുടെ മുഖസ്തുതി പറയാനുള്ളവരായി തളിപ്പറമ്പിലെ CPMകാർ മാറിയിരിക്കുകയാണ്. ലോക്കൽ സമ്മേളനത്തിനു ശേഷം തളിപ്പറമ്പിലെ പാർട്ടി മെമ്പർമാർ എന്നോട് സംസാരിക്കുന്നത് വിലക്കേർപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ട്.